താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് അഭിയ ആൻഡ് പ്രിൻസ്. അഭിയ ആൻഡ് പ്രിൻസോ? അല്ല, അഭിയ പ്രിൻസ് എന്നല്ല, അഭിയ ആൻഡ് പ്രിൻസ്. അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ആ ആണെങ്കിൽ ഒന്നുമില്ല, അത് പിന്നെ ഏതോ സിനിമയ്ക്കകത്ത് ജയതി ശ്രീപാൽ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോടാ? ഉണ്ട്. ഉണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു. അഭിയ ആണെങ്കിൽ എന്നാ അന്നേരം നിങ്ങളുടെ അച്ഛനെ പറ്റി മോടെ അഭിപ്രായം എന്താ? എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഒത്തിരി കേസുണ്ടെന്ന് പറയും. ഞാൻ ഓഫീസിൽ ചെന്ന് നോക്കുമ്പം അവിടെ ഒന്നും കാണത്തില്ല. പിന്നെ ഞാനാണെങ്കിൽ എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ ഒത്തിരിയും കാണുമായിരിക്കും. പക്ഷെ എനിക്ക് പപ്പയെ കുറിച്ച് ഒന്നും അതെ. കഴിഞ്ഞ ജന്മത്തെ ശത്രുവാണ് ഇപ്പോഴത്തെ മക്കൾ എന്ന് പറയുന്നത് കറക്റ്റ്? അത് സത്യമാണോ? കഴിഞ്ഞ ജന്മത്തെ ശത്രുക്കളാണ് ഇപ്പോഴത്തെ മക്കൾ. അതാ ഇപ്പൊ ഒരച്ഛനെ ഇത്രയും അപകീർത്തിപ്പെടുത്തേണ്ടത് ശരിയായില്ല. പത്തനംതിട്ടയിലെ ഏറ്റവും നല്ല അഭിഭാഷകനാണ് പ്രിൻസ് വക്കീൽ എന്ന് എല്ലാരും പറയുന്നു. നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ അതൊരു സത്യം, ഒരു വാസ്തവം നിങ്ങൾ വളരെ മോശമായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിച്ച ശരിയായില്ല. അത് താങ്കൾ ചെയ്ത് വളരെ ഹീനമായി പോയി. അത് ഞങ്ങൾ വക്കീലന്മാരെ ഒന്നടങ്കം അതിനെ എതിർക്കുന്നു. നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും. നിങ്ങളെ പിടിച്ചകത്തരും. ആ നിങ്ങൾ മജിസ്ട്രേറ്റ് ആകുമ്പോ അത് അന്നേരം, അതിനു മുമ്പേ നിങ്ങൾ അകത്താക്കും. ഞങ്ങൾ അല്ല, പിന്നെ ഞാൻ കേസ് എടുക്കത്തില്ല. പ്രിൻസിനെതിരെയുള്ള ഒരു കേസും പ്രിൻസിനെതിരെ ഞാൻ എടുക്കത്തില്ല. ഈ താങ്കൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് പറഞ്ഞത്? അഞ്ചിലോട്ട്. ഏത് സ്കൂളിലാ? അമ്മയെന്ത് വിളിക്കുന്നേ? അമ്മയെന്ന്. അച്ഛന്? പപ്പാന്നോ? അത് അപ്പാന്നോ? അപ്പ അപ്പ അപ്പായും അമ്മയും സുഖമായിട്ടിരിക്കുന്നു. മോള് മെഡിക്കയാണ്, മോള് നല്ലൊരു ഗായികയാണ്, നല്ല ഭാവിയുണ്ട്, നല്ലൊരു ആങ്കറാണ്, ഒരു സഭാകമ്പവും ഇല്ല. മെഡിക്ക് മിൺ മെഡിക്ക് സുന്ദരി കേട്ടോ.